കൊറിയയുടെ മാപ്പ് പോടാ മൈരേ. ഓരോ ഊമ്പിയ പാടം എടുത്തോടെ അത് കൊറേ തൊലിഞ്ഞവന്മാരെ പിടിച്ച് അഭിനയിപ്പിച്ചിട്ട് പാടം പൊട്ടി കഴിയുമ്പോ ഒന്നും പറയാൻ പാടില്ല. കൊറിയയിൽ അവന്റെ പറയലൊന്നും പറയാറില്ല പോലും. കൊറിയയിൽ പറയത്തില്ലേ, നമ്മളെന്നാ വേണം? കൊറിയയിൽ ഇങ്ങനത്തെ സിനിമകൾ എടുക്കാറില്ല. അത് എല്ലാം വല്ല കൊറിയൻ പാടം അടിച്ചു മാറ്റിയാണോ? അതായിരിക്കും പുള്ളി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. കൊറിയയിൽ അങ്ങനെ പറയത്തില്ല പോലും. ഇവരെല്ലാം മറ്റേ ലേട്ടറിന്റെ ആൾക്കാരാന്ന് തോന്നുന്നു. എഡിറ്റിംഗ് പഠിച്ചിട്ട് ഒരാള് കമന്റ് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ആരാണ്ടാ ലാൽ ജോസ് വന്നിട്ട് ഒരു ദിവസം പറയുന്നുണ്ട് അന്ന് ക്യാമറയും എഡിറ്റിങ്ങിനെ പറ്റി അറിയാതൊന്നും അങ്ങനെ പറയുന്നു. ഇപ്പൊ റോഷൻ ഓമ്പി തൊലിഞ്ഞ് ഒരു പടവും തൊലിച്ചോണ്ട് വന്നിട്ടുണ്ട്. പടമൊക്കെ പൊട്ടി ആൾക്കാർ കൂവി ഓടിച്ചെന്ന് തോന്നുന്നു തിയേറ്ററിൽ നിന്നൊക്കെ. നിവിൻ പോളി, നിവിൻ പോളിയൊക്കെ കാണണം, കഷ്ടമുണ്ട്. അവരെ ഇടയൊക്കെ തൊലിച്ചു നോക്കിയാ നടന്നില്ല. സാറ്റർഡേ പറി ഉടൻ തന്നെ വന്നേക്കുക. നിങ്ങൾ തിരക്കഥ എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പൊറോട്ട അടിച്ചിട്ടുണ്ടോ? നിങ്ങൾ മുട്ട ഇട്ടിട്ടുണ്ടോ? നിങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് വരിക. എന്നിട്ടല്ലേ വിമർശിക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോ ഏതായാലും കൊള്ളാം. നിങ്ങൾ ടാറോണിക്ക് പോയിട്ടുണ്ടോ? ടാറോണിക്ക് പോകാത്ത ഒരാൾ റോഡിൽ കുഴി ഉണ്ടല്ലോന്നും പറയരുത് കേട്ടോ. ആ അല്ല, അറ്റ്ലീസ്റ്റ് ടാറ് കുറച്ച് തിന്നുവെങ്കിലും ചെയ്യണം. എന്നിട്ട് വേണേ നീ വന്ന റോഡിൽ കുഴിയുണ്ട്, തിയേറ്ററിൽ വരണ്ട എന്നൊക്കെ പറയാൻ പാടുള്ളൂ. അപ്പോഴാണ് എന്താ പറയുക, പോടാ വൈകിരേ.